ശശി പഠിക്കണം, പഠിച്ച് വലിയ ആളാകണം. കയ്യിൽ ചോറ്റ് പാത്രം, പുസ്തകം, ഇവരെന്ത് പറ്റി? സാറെങ്ങോട്ടാ? ഇന്ന് സമരമാണ്. ഞാൻ സമരത്തിനല്ല, എനിക്ക് പഠിക്കണം. ആഹാ, എങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. അവിടെ അവർ നിക്ക്. സുരേഷ് കൈന്ന് വിട്. മോനിവിടുണ്ടായിരുന്നോ? ഉമ്മ ദുബായി പോയപ്പോ മോനെ മറന്നുപോയി. ബാപ്പ വരുമ്പോ മോനെയും കൊണ്ടുപോയല്ലോ. മോനെ സലീമ, കവീറേ, ഡാ മജീദേ, എന്റെ മോൻ വന്ന്. നീ ഓട്ടോറിക്ഷയിലാണോ വന്നത്? എവിടെ ഇറങ്ങുന്ന അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ കാർ അയക്കില്ലായിരുന്നു. സലീക, ഇങ്ങനെ ഞാൻ പറഞ്ഞ് വീഡിയോ കൊണ്ടുവന്നോ? നിന്റെ പെട്ടിയല്ലേ എവിടെ? നീ എന്താണൊന്നും മുണ്ടാത്തത്? എന്താണ് വല്ലാണ്ടിരിക്കുന്നത്? പറമോനെ എന്തുണ്ടായി? പാപ്പ, എന്റെ ജോലി പോയി. അവരെന്നെ തിരിച്ചയച്ചതാണ്. പടച്ചമ്പ്രാനെ ചതിച്ച. മൂന്ന് മാസം മുമ്പ് എന്റെ കോൺട്രാക്ട് കഴിഞ്ഞു, ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞു കൊടുത്തു. പിന്നെ കുറെ കാലം ഒരു ചങ്ങായിൻ്റെ ഒപ്പായിരുന്നു താമസം.
ഒരു ജോലിക്കും വേണ്ടി ഞാൻ ഒരുപാട് സ്ഥലത്ത് ശ്രമിച്ചു. ഇടയ്ക്ക് ഒരു ദിവസം സിനിമ കഴിഞ്ഞ് വരുമ്പോൾ എന്നെ പോലീസ് പിടിച്ചു. രണ്ട് മാസം ജയിലിൽ കിടന്നു. എന്റെ റബ്ബേ, എന്നെ പോലെ തന്നെ 10-40 പേരുണ്ടായിരുന്നു ജയിലിൽ, ഒക്കെ നമ്മുടെ നാട്ടുകാർ. അവസാനം അവരെല്ലാരെയും ഇങ്ങോട്ട് അയച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച ബോംബെയിലെത്തി. അവിടുന്ന് തീവണ്ടിക്ക് ഇങ്ങോട്ട് പോന്നു. ഇനി ഒരിക്കലും ദുബായിലേക്ക് മടങ്ങിപ്പോവാൻ പറ്റില്ല. നീ കരയാണോ? നിങ്ങൾ ബേജാറാവഞ്ഞ മതി, എനിക്ക് സന്തോഷമുള്ളു. എന്തായാലും നിങ്ങളെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. എല്ലാത്തിനും സമാധാനം ഉണ്ടാക്കാം, മതിയാക്ക് നിർത്തുന്നു. ഒരു ന്യായത്തിന് ഞങ്ങൾ നിൽക്കില്ല. ഇവൻ ദുബായ്ക്ക് അയക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ച കാശ് ഉടൻ കിട്ടണം, അല്ലെങ്കിൽ ഇവനെ വെട്ടിക്കൊന്ന് ഇവിടെ കുഴിച്ചു മൂടും. ഓ, എന്നാൽ അത് തന്നെ നടക്കട്ടെ. കൊല്ല പിള്ളസാറെ, എന്റെ മോൻ, എന്റെ പൊന്നു പിള്ളസാറെ, കൊല്ലും കൊലയും ഒന്നും വേണ്ട. ഉള്ള കിടപ്പാടം വിറ്റ ഈ പരമദ്രോഹിക്ക് 15,000 രൂപ കൊടുത്തത് മോനെ ദുബായിൽ അയക്കാൻ. 15? എനിക്ക് 10,000 കിട്ടിയുള്ളൂ. 15,000 രൂപ തികച്ച് ഞാൻ ഈ നിൽക്കുന്ന കുട്ടന്റെ കയ്യിൽ എണ്ണി കൊടുത്തതാ. നീ എന്റെ 10,000 തന്നുള്ളൂ? 5,000 രൂപ എന്റെ കമ്മീഷൻ. അപ്പോ എലനക്കിനായ എന്റെ ചെറുനക്കിയ പട്ടിയാണ് നീയും. അല്ലേടാ യോഗ്യൻ. ഇവന്റെ യോഗ്യത ഈ നാട്ടുകാരിക്ക് അറിയാം. ഇവൻ ഒരൊറ്റടുത്തിന് ഈ ഹമുക്ക എന്റെ മോനെ കുടുക്കിയത്. ചേട്ടാ, ഇതിന് പരിഹാരമായിട്ട് രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നുകിൽ പോലീസിൽ പരാതിപ്പെടുക. അയ്യോ, പോലീസ് വേണ്ട, ഞങ്ങൾക്ക് കാശ് കിട്ടൂല. എങ്കിൽ ഒരാഴ്ചത്തെ അവധി അവർക്ക് കൊടുക്കും. അതിനകം ഞാനൊരു തീർപ്പുണ്ടാക്കിത്തരാം. എന്താ, മതിയോ? മതി സാറിന്, ഞങ്ങൾക്ക് വിശ്വാസമാണ്. ആ, എങ്കിൽ പോയി. സലീം ഇല്ലേ ഇവിടെ? ഞാനിവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഇത് കണ്ടു, കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് ഞാൻ അയച്ചു കൊടുത്ത കാശിന്റെ കണക്കാ. ഇതുണ്ടാക്കാൻ ഞാൻ ആ പൊള്ളുന്ന മരുഭൂമി കഷ്ടപ്പെട്ടത് എങ്ങനെ ഇവർക്കറിയില്ല. 4,00,000 രൂപ ബാങ്കിലിട്ടിട്ട് ഇപ്പോൾ 2,000 രൂപ. അതിനും പുറമെ എണിക്കാക്ക എന്നോസ് കൊടുക്കാന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച പണം. ഇക്കണ്ട പണമൊക്കെ എവിടെ പോയി? ഈ വീട്ടിൽ ചെലവ് നടത്തില്ലേ? വീട്ടിലെവന്റെ കാര്യം നീ പറയണ്ട. നീ ചീട്ട് കളിച്ച് നാട്ടുകാരുടെ മുമ്പ് സുജാരിയാവാൻ കണ്ണിക്കണ്ടവർക്ക് വാരി കൊടുത്ത് തീർത്തല്ലേടാ ഈ കാശ്. ആ കണക്കിരിക്കട്ടെ. ഇപ്പോൾ ഇവിടുന്ന് പോയവർക്ക് ഒരാഴ്ചക്കുള്ളിൽ അവരുടെ കാശ് കൊടുക്കണം. അതിനുള്ള വഴി പറയടാ മജീദേ. എന്റെ ഈ കാശില്ല. പിന്നെ ഉള്ളത് സലീമിന്റെ പേര് വാങ്ങിച്ച 15 സെന്റ് സ്ഥലവും ആദ്യം പണിതിട്ട പുരത്തറിയുമാണ്. അത് വിറ്റ് മാറേ. ഇനി അവന്റെ കയ്യിൽ ആപ്പാട് അതേ ഉള്ളൂ. അതും തട്ടിപ്പറിക്കാനാ നീ നോക്കണത്? പിന്നെ ഞാൻ പൈസക്ക് എവിടെ പോകും? എവിടെയും പോകണ്ട, അത് വിറ്റോളൂ. സലീമേ, ഇനി അതായിട്ട് എന്തിനാ ബാക്കി വെക്കുന്നത്? എല്ലാം മുടിയട്ടെ. നീ ആരെയാ ശപിക്കുന്നത്? കാലാകാലം പണം ചുരത്തുന്ന കറവ പശുവാണ് നീ എന്ന് ഇവർ ധരിച്ചു. എന്നും ഗൾഫിൽ കഴിയാമെന്ന് നീയും കരുതി അല്ലേ? കഷ്ടപ്പെട്ട് നീ ഉണ്ടാക്കുന്ന പണം നാളത്തേക്ക് ഉപകരിക്കത്തക്ക നിലയിൽ എവിടെയെങ്കിലും നിക്ഷേപിക്കണമെന്ന് നിനക്ക് തോന്നിയില്ലല്ലോ. എങ്കിൽ നിനക്ക് നീ ഗതി വരില്ലായിരുന്നു. ഇത് നിന്റെ മാത്രം അനുഭവമല്ല, നിന്നെ പോലെ 10,000 ഇനിയും ഗൾഫിൽ നിന്ന് വരാനിരിക്കുന്നു തൊഴിലില്ലായ്മയുമായി. Yeah.